നിങ്ങളുടെ ഇഷ്ടപരമ്പര മനസ്സിനക്കരെ മുഴുവൻ എപ്പിസോഡുകളും എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ സൗജന്യമായി കാണൂ. ഡോക്ടർ എന്ത് പറഞ്ഞു ചേച്ചി? അവനിപ്പോ ഒബ്സർവേഷനില്ല, ഡോക്ടേഴ്സ് ഒന്നും പറഞ്ഞിട്ടില്ല. അമ്മ തിരിച്ചു വന്നത് കണ്ടപ്പോ അബിക്ക് ബോധം വന്നുന്ന് ഞാൻ വിചാരിച്ചു. ഞാനിപ്പോ അവിടുന്ന് വരില്ലായിരുന്നു, പക്ഷെ അവിടെ നിൽക്കാൻ ആദ്യം സമ്മതിച്ചില്ല. അവന് എന്റെ സങ്കടം കാണാൻ പറ്റില്ല എന്ന് അവൻ നിർബന്ധിച്ചെന്നെ പറഞ്ഞയച്ചു. അബിക്ക് ഇത് വളരെ മോശ സമയം. എന്തൊക്കെ ദുരന്തങ്ങള് ഇടുത്തി പോലെ അവന്റെ ജീവിതത്തിൽ വന്ന് വീഴുന്ന. അവൻ എല്ലാവരെയും സ്നേഹിക്കാൻ മാത്രമേ അറിയൂ, എന്നിട്ടും എന്തൊക്കെ സങ്കടങ്ങളാ അവൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവൻ മാത്രമല്ലല്ലോ ആന്റി, അവനെ ഓർത്ത് നമ്മളും സങ്കടപ്പെടുന്നില്ലേ? ആദ്യം ഒരു തരത്തിലും എന്നെ അവിടെ നിർത്താത്തോണ്ട ഞാൻ ഇങ്ങോട്ട് പോന്നത്. എന്റെ മനസ്സ് അബിയുടെ അടുത്ത് തന്നെയാ. അവന് ബോധം വരുന്നത് വരെ ഉള്ളിലെ പിടച്ചിൽ അവസാനിക്കില്ല. അമ്മ പേടിക്കണ്ട, അബിക്ക് ബോധം വന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പൊ തന്നെ ആദ്യമായിട്ട് എന്റെ കോള് വരും. അബിക്ക് വേണ്ടി ഞാൻ നേരത്തെ വഴിപാടുകളില്ല, അതൊന്നും ദൈവം കേൾക്കാതിരിക്കില്ല. നമ്മൾ എല്ലാവരുടെയും പ്രാർത്ഥന അവൻ ഉണ്ടാവും അമ്മേ. എല്ലാവരും ഇങ്ങനെ ആശ്വസിപ്പിക്കുമ്പോഴാ എന്റെ ടെൻഷൻ കൂടുന്നത്. അബി കണ്ണു തുറന്ന് എന്തെങ്കിലും സംസാരിക്കാതെ അത് തീരില്ല. ഞാൻ അങ്ങനെ എന്റെ ലക്ഷ്യത്തിൽ നിന്നൊന്നും പുറകോട്ട് പോയിട്ടില്ല. ആദർശ് എന്റെ മനസ്സിൽ ഏൽപ്പിച്ച മുറിവ് ഉണങ്ങണമെങ്കിൽ അവനും അവന്റെ കുടുംബവും തകർന്നു തരിപ്പണമാവണം. അതിനുള്ള നീക്കങ്ങളും ഞാൻ മനസ്സിൽ പ്ലാൻ ചെയ്ത് കഴിഞ്ഞു. അവന്റെ കുടുംബം മാത്രമല്ല, അവൻ കാശി കൊണ്ട് അഹങ്കരിക്കുന്ന അവന്റെ കമ്പനിയും ഞാൻ നശിപ്പിക്കും. കാരണം തകർന്നു പോയത് എന്റെ കുടുംബമാണ്, നഷ്ടപ്പെട്ടു പോയത് എനിക്കെന്റെ ഡാഡിയാണ്. അവനോ അവന്റെ സമ്പാദ്യത്തിനോ എനിക്ക് തിരിച്ചു തരാൻ പറ്റാത്ത നഷ്ടങ്ങളാണ് എന്റെ ജീവിതത്തിൽ ഉണ്ടായത്. അതുപോലെ അവന് ഓരോന്നോരോന്നായി നഷ്ടപ്പെടണം. അപ്പോഴേ അവൻ നഷ്ടങ്ങളുടെ വേദന അനുഭവിക്കൂ. അവനെ മുച്ചൂട് നശിപ്പിക്കാനുള്ള അവസരമാണ് അവന്റെ കുടുംബത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ അവസരം ഉപയോഗിച്ച് ഞാൻ അവനോട് പ്രതികാരം ചെയ്തിരിക്കും. നീ കാത്തിരുന്നു, ആ തകർച്ച കാണാൻ ഞാൻ നിന്നെ വിളിക്കും. ഓക്കെ ബൈ. എത്തേണ്ട സമയത്ത് ഞാൻ എല്ലായിടത്തും എത്തിയിരിക്കും. നമ്മൾ ആവശ്യമുള്ള സമയത്ത് എവിടെയും എത്താവൂ. എനിക്ക് റോളില്ലാത്തൊരിടത്തും വെറും കാഴ്ചക്കാരനായി നിൽക്കുന്നത് തീരെ ഇഷ്ടമല്ല, അത് സ്വന്തം വീട്ടിലായാ പോലും. ഇത്രയും ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ പാടില്ലായിരുന്നു, പ്രത്യേകിച്ച് ഈ സമയത്ത്. ഒരു കുടുംബത്തിലെ തീ കോരിയിട്ടിട്ടല്ലേ ഏട്ടൻ പോയത്? അത് കെട്ടടങ്ങിയോന്ന് അറിയാൻ വേണ്ടി വന്നതാവും. അല്ല, എന്റെ അനിയത്തിക്ക് തെറ്റി. ഞാൻ വന്നത് എല്ലാം കത്തിച്ചാരമായില്ലെങ്കിൽ വീണ്ടും തീ കൊടുക്കാനാ. കുടുംബനാഥന്റെ സ്ഥാനത്ത് നിൽക്കേണ്ട ഏട്ടൻ തന്നെ ഒരു കുടുംബദ്രോഹിയുടെ ക്രൂരതയാ കാണിച്ചത്. ഇത് എന്റെ കുടുംബമാണ്, ഇവിടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാനും കൂടിയാ തീരുമാനിക്കുന്നത്. നിനക്ക് ഈ കുടുംബത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയാൻ എന്ത് അധികാരമാണ് ഉള്ളത്? എന്റെ അനിയത്തിയായതുകൊണ്ട് നിന്നെ പിടിച്ച് സുഹാസിനി കമ്പനിയുടെ ലീഗൽ അഡ്വൈസറാക്കി, ഈ വീട്ടിലൊരു അംഗത്തെ പോലെ ഇവിടെ നിർത്തി. അത് എന്റെ കുടുംബം നിനക്ക് തരുന്ന ഔദാര്യമാണ്. അല്ലെങ്കിലും വിവാഹം പോലും കഴിക്കാത്ത നിനക്ക് കുടുംബത്തെ പറ്റി സംസാരിക്കാൻ എന്ത് യോഗ്യതയുള്ളത്? നിനക്ക് ഭർത്താവുണ്ടോ, മക്കളുണ്ടോ? എനിക്ക് എന്തൊക്കെയുണ്ട് എന്തൊക്കെ ഇല്ല എന്ന് എനിക്ക് തന്നെ നല്ല ബോധ്യമുണ്ട്. മറ്റുള്ളവരുടെ ഇല്ലായ്മകൾ വിളിച്ചു പറഞ്ഞ് അവരെ മാനസികമായി തകർക്കുന്ന ഏട്ടന്റെ രീതി എന്റെ മുമ്പിൽ വിലപോവില്ല. ഞാൻ എവിടെയും ഒച്ച വെക്കാതെ ഒറ്റത്തടിയായി ജീവിക്കുന്നവളാ. എനിക്ക് ഭർത്താവോ മക്കളോ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആരോടും ഒരു ബാധ്യതയും ഇല്ല. ഞാൻ മരണപ്പെട്ടാലും ആരും അനാഥരോ ആശ്രയമില്ലാത്തവരോ ആയിത്തീരില്ല എന്ന ആത്മവിശ്വാസം എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്കാരെയും പേടിക്കാനും ഇല്ല. മറ്റുള്ളവരുടെ കുറവുകൾ വിളിച്ചു പറയുന്നതിന് മുൻപ് സ്വന്തം കുറവുകൾ സ്വയം തിരിച്ചറിയുന്നത് നല്ലതാണ്. രാധികേ, നിന്റെ ഏട്ടൻ എന്ത് കുറവാ ഉള്ളത്?
അത് ഏട്ടന് തന്നെ അറിയാം. ഏട്ടനെ പോലെ അതൊന്നും വിളിച്ചു പറയാൻ ഞാൻ ഏട്ടനല്ല. എനിക്ക് എന്ത് കുറവാ ഉള്ളത്? പറയടി.